ഡോക്ടർ പീസറിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും വിമതസ്വരം. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് രംഗത്തെത്തി. ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് കോൺഗ്രസ് ബി ജെ പി ഡീലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ ഷാനിബ് ആരോപിച്ചു. വടകര പാലക്കാട് ആറന്മുള ഡീലിന്റെ രക്തസാക്ഷിയാണ് കെ മുരളീധരനെന്നും എ കെ ഷാനിബ് പറഞ്ഞു. ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇനിയും ഇങ്ങനെ പോയാൽ ഈ പാർട്ടി കേരളത്തിൽ ഈ പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ്. എന്തിനാണ് പാലക്കാട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നാണ്. അത് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാലക്കാടുള്ള എം എൽ എ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാത്ത വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെന്ന് ആരുടെ തീരുമാനമായിരുന്നു? പാലക്കാട് എം എൽ എ വടകരയിൽ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്ന അതേ ദിവസം ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ കൂടി തീരുമാനിക്കുക. പാലക്കാട് വടകര ആറന്മുള കരാറാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എ വിജയശങ്കർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, പീസറിനെയും സരിന്റെ ആരോപണങ്ങളെയും അവഗണിക്കുക എന്ന തന്ത്രമായിരുന്നു കെ പി സി സിയുടെ ഏറ്റവും ഉടലിലത്തെ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഷാനിബിലേക്ക് എത്തുമ്പോൾ താഴേക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള കൂടുതൽ ആളുകൾ, കൂടുതൽ നേതാക്കന്മാർ ഇങ്ങനെ പാർട്ടിക്കെതിരെ പറയുമ്പോൾ, വിമതസ്വരം ഉയർത്തുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതൊരു ആശങ്കയായി മാറുന്നുണ്ടോ? അതായത് ഗോകുൽ, സരിൻ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അവഗണിച്ച് കളയുക എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് എത്തിയത്. ആ നേതാക്കളും അത്തരം പ്രതികരണങ്ങളാണ് നടത്തിയത്. പക്ഷേ വീണ്ടും പാലക്കാട് ജില്ലയിൽ തന്നെ അടിത്തട്ടിൽ പ്രവർത്തിച്ച ശീലമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് സമാനമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ഷാനിബ് ഇന്ന് അതിഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും എല്ലാം ഉന്നയിച്ചത്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഈ ജില്ലയിൽ മറ്റൊരു നേതാവിനെ വളർത്താൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നില്ല, അത്തരം നേതാക്കളെ തളർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്, ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചു. ഒപ്പം തന്നെ വി ഡി സതീശനെതിരെയും ഈ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു ഡീൽ നടത്തിയെന്ന ഒരു ആരോപണം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആറന്മുള തൃശൂർ പാലക്കാട് പാക്കേജ് എന്നൊരു ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നു. ആറന്മുള സീറ്റിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും, ആ ഘട്ടത്തിൽ ഇതെന്താണെന്ന് മനസ്സിലാകുമെന്നാണ് ഷാനിബ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ബി ജെ പിയുമായി പാലക്കാട് സീറ്റിൻ്റെ കാര്യത്തിൽ ഡീല് വരുത്തി ഒരു ഡീൽ ഉണ്ടാക്കിയെന്ന ഒരു ഗുരുതര ആരോപണം വീണ്ടും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉണ്ടാകുന്നു. അർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന അത്തരം സമീപനങ്ങൾ, അത്തരം പരാമർശങ്ങൾ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ തന്നെ വരുമ്പോൾ അതിന് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. എന്തായാലും നേതൃത്വം ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ ഷാനിബിന് രണ്ട് കുറിപ്പുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്മാറി വിമർശനങ്ങളിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കിയത്, സി പി എമ്മിലേക്ക് പോകില്ലെന്നൊരു പ്രഖ്യാപനവും അതിനുശേഷമാണ് അദ്ദേഹം നടത്തുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമുണ്ട്. അപ്പോഴും അടിസ്ഥാനപരമായി പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ, സതീശനെതിരെ വിയോജിപ്പുള്ള ആളുകൾ വളരാൻ അനുവദിക്കുന്നില്ല എന്ന ഷാഫി പറമ്പിനെതിരെയുള്ള ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടം കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ, ജില്ലയ്ക്കുള്ളിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ട്. ഇതിനെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിർണായകമാണ്. കാരണം പാലക്കാട് ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പാളയത്തിൽ പട ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുണ്ടാകും. ഈസി വാക്ക് ഓവർ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടിത്തട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്നുള്ളതാണ് വരും മണിക്കൂറിലെ ഏറ്റവും നിർണായക കാര്യം. അത്തരം നീക്കങ്ങൾ, നടപടികൾ വി ഡി സതീശന്റെയും കെ പി സി സി അധ്യക്ഷന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് നോക്കിക്കാണേണ്ടതാണ്. ഗോകുൽ, ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. പാളയത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ അവർ വിമർശനവുമായി എത്തുമ്പോൾ കോൺഗ്രസിന് വിമതരുടെ ആരോപണങ്ങൾ കൂടി മറുപടി പറയേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ച് എ കെ ഷാനിബ്, അത് പി സാറിനെ അവഗണിച്ചതുപോലെ അവഗണിച്ചു പോകാനാവുന്ന ഒരു നേതാവല്ല, പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഇനി എങ്ങനെ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യും, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടാവാതെ ഇവരെയൊക്കെ എങ്ങനെ ഒപ്പം നിർത്തുമെന്നത് കോൺഗ്രസിന് ഈ പ്രചരണത്തിനൊപ്പം തന്നെ തലവേദനയാകുന്നുണ്ടാകും.